കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പ് വിരിച്ച നെൽപ്പാടങ്ങൾ, ചെത്തുപുത്തി കത്തിമൂർച്ച അറ്റിയെത്തിയാൽ ഇറ്റ് വീഴും എന്നാണ് ഞങ്ങളുടെ ശാസ്ത്രം. മായമില്ലാത്ത കള്ള് ചെത്തിയിറക്കുന്ന കാഴ്ചകൾ, നാടൻ വിഭവങ്ങളുടെ രുചി പകരാൻ കള്ളുഷാപ്പ്, ചെറുതോടുകളും വിശാലമായ കായലും സഞ്ചാരികളെ മനോഹരമായ കാഴ്ചകളിലേക്ക് നയിക്കാൻ ചെറുവള്ളങ്ങളും ഹൗസ് ബോട്ടുകളും. കാണാം കുട്ടനാടിൻ്റെ തനിനാടൻ കാഴ്ചകൾ. കായലും പാടങ്ങളും വള്ളങ്ങളുമൊക്കെയായി സുന്ദരമാണ് കുട്ടനാട്. കേരളത്തിലെ നാല് പ്രധാന നദികളായ പമ്പ, മണിമല, അച്ചൻകോവിൽ, മീനച്ചിൽ എന്നിവയും വേമ്പനാട്ട് കായലും ചേർന്ന് രൂപം നൽകിയ ഒരു ഡെൽറ്റ പ്രദേശമാണ് കുട്ടനാട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി കുട്ടനാട് വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നാണ് കുട്ടനാട്. 500 സ്ക്വയർ കിലോമീറ്ററോളം പ്രദേശം സമുദ്രനിരപ്പിനേക്കാൾ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങൾ ആദ്യം പോയത് ചമ്പക്കുളം ഭാഗത്തേക്കാണ്. കള്ള് ചെത്തുന്നത് എങ്ങനെയെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നതാണ് ലക്ഷ്യം. ചെത്തുകാരൻ മണിക്കുട്ടൻ ചേട്ടനോടൊപ്പം ചെത്താനുള്ള തെങ്ങിനടുത്തേക്ക് നടന്നു. സാധാരണ തെങ്ങിൽ നിന്നും പനയിൽ നിന്നും കള്ള് ചെത്താറുണ്ട്. ഇവിടെ തെങ്ങാണ് ചെത്തുന്നത്. കള്ള് ചെത്താനായി ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് ഇവയെല്ലാം. അരയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ കുടുക്കയിലാണ് കള്ള് ശേഖരിക്കുന്നത്. ഈ കാണുന്ന കത്തി കൊണ്ടാണ് തെങ്ങിൻ കുല ചെത്തുന്നത്. കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം ഉരുക്കും, ബാക്കിയുള്ള ഭാഗം ഇരുമ്പുമാണ്. ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡിൻ്റെ മൂർച്ചയാണിതിന്. പരമാവധി 7 മാസത്തോളമാണ് ഒരു കത്തി ഉപയോഗിക്കാനാവുക. അപ്പോഴേക്കും അതിലെ ഉരുക്കുഭാഗം തേഞ്ഞു തീർന്നിട്ടുണ്ടാവും. അതുപോലെ ഈ കാണുന്നതാണ് കുല തല്ലുന്ന കരുവി. മൃഗത്തിൻ്റെ എല്ലാണ് ഇതുണ്ടാക്കാനായി ഉപയോഗിക്കുന്നത്. ചെത്തുബുദ്ധി കത്തിമൂർച്ച അറ്റിയെത്തിയാൽ ഇറ്റ് വീഴും എന്നാണ് ഞങ്ങളുടെ ശാസ്ത്രം. ചെത്തുബുദ്ധിയാണ്. അപ്പോൾ നമ്മൾ തെങ്ങിൽ കയറുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ എന്ത് തോന്നുന്നോ അന്ന് ചെയ്യണം. പിന്നെ ചെത്തെന്ന് പറയും, ചെത്തി വിട്ടാലേ കള്ള് വീഴുള്ളൂ. കാരണം 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് മടുക്കും. ആ മടുപ്പ് മാറാൻ വേണ്ടിയാണ് വീണ്ടും ചെത്തി വിടുന്നത്. അതായത് റബ്ബറിൻ്റെ പാലിനെ ചെത്തി വിടുന്ന കണക്ക് കള്ള് വന്നുകൊണ്ടിരിക്കും. 3 നേരം ചെത്തിയാൽ കള്ള് കൂടും, 2 നേരം ചെത്തിയാൽ അത്രയും കൂടെ കള്ള് കുറച്ച് വീഴത്തും. ആദ്യം തലേ ദിവസം ചെത്തിവെച്ച കള്ളെടുത്ത് കുടുക്കയിലേക്ക് മാറ്റുന്നു. മാട്ടമെന്ന് വിളിക്കുന്ന മൺകുടത്തിലാണ് കുലയിൽ നിന്നും കള്ള് വീഴുന്നത്. പുതിയ കുലയാണെങ്കിൽ ആദ്യത്തെ 20 ദിവസങ്ങളിൽ കുല ചെത്തില്ല. പകരം പതിയെ തല്ലിത്തുടങ്ങി കുലയുടെ മൂപ്പനുസരിച്ച് തല്ലിൻ്റെ എണ്ണവും കടുപ്പവും കൂട്ടുകയും ചെയ്യുന്നു. കള്ള് താഴെ നിന്നും മുകളിലേക്ക് കയറാനാണ് കുല തല്ലുന്നത്. ഏകദേശം 20 ദിവസം ആകുമ്പോഴേക്കും കള്ള് ചെത്തിത്തുടങ്ങാനാകും. ഇവിടെ കള്ളെടുക്കുന്നത് പുതിയ കുലയിൽ നിന്നല്ല, അതുകൊണ്ട് തന്നെ കുലയുടെ ചെത്തിയ ഭാഗം വൃത്തിയാക്കലാണ് അടുത്ത പരിപാടി. ഇതിനെ കുലമുഖം വടിക്കുക എന്ന് പറയുന്നു. അതിനുശേഷം കത്തി ഉപയോഗിച്ച് കുല ചെത്തുന്നു. ചെത്തിയ കുലമുഖത്തിന് ഇടയിലുള്ള ചെറിയ ഗ്യാപ്പുകൾ കുഴച്ചെടുത്ത വളരെ നൈസായ മണ്ണ് തേച്ച് അടയ്ക്കുന്നു. കുലയിൽ നിന്നും വരുന്ന കള്ള് തിരിച്ച് അതിനകത്തേക്ക് തന്നെ പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനൊപ്പം ഒരോലയെടുത്ത് കുലയ്ക്ക് ചുറ്റും ഒരു പ്രത്യേക രീതിയിൽ കെട്ടിവയ്ക്കും. കള്ള് കൃത്യമായി മാട്ടത്തിലേക്ക് തന്നെ വീഴാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ 1 ദിവസം 3 തവണയാണ് ഇതുപോലെ കള്ള് ചെത്തുന്നത്. ഒരു തെങ്ങിൽ നിന്നും 2 മുതൽ 7 ലിറ്റർ കള്ളു വരെയാണ് ഒരു ദിവസം കിട്ടുക. അങ്ങനെ കള്ള് ചെത്തുന്നത് നേരിൽ കണ്ടു. ഇന്നത്തെ പുതുതലമുറ ആരെങ്കിലും വരാറ് ഒരിക്കലും ഒരിക്കലും വരത്തില്ല, കാരണം ഒരാൾ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞ് ഈ തെങ്ങ് തൊക്കെ നിൽക്കും. 10 വർഷം കൂടെ അങ്ങേറ്റം വന്നാൽ 10 വർഷം കൂടെ. കുട്ടനാട്ടിലെ ചെത്തൊക്കെ 10 വർഷം. പാലക്കാടൊക്കെ ഇപ്പൊ തന്നെ തീർന്നല്ലോ. ഞാൻ പാലക്കാട് 10-16 വർഷം ചെത്തിയ ആളാണ്. ഇപ്പൊ പാലക്കാട് ചെത്തില്ല, കാരണം 1000 പേര് 1500 പേര് ഒരു പഞ്ചായത്തിനുള്ളിൽ ചെത്തിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു 10 പേരെ പോലും എടുക്കാൻ പാലക്കാടില്ല. നമ്മുടെ ഇഷ്ടത്തിനല്ല, തെങ്ങിൻ്റെ ഇഷ്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ രാജാവാകാം, പട്ടിണിയില്ല ജീവിക്കാം. കുട്ടനാട് ബാക്ക് വാട്ടർ ടൂറിസത്തിന് ഫേമസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ചെറുവള്ളത്തിൽ കുട്ടനാട്ടിലെ ഉൾനാടൻ തോടുകളും കായലും ആസ്വദിച്ചുകൊണ്ട് ഒന്ന് കറങ്ങാമെന്ന് കരുതി. അങ്ങനെ ചമ്പക്കുളത്തു നിന്നും കൈനഗരിയിലെത്തി. അവിടെ നിന്നും 4 പേർക്ക് കയറാവുന്ന ഒരു ചെറുവള്ളത്തിൽ കയറി.
ഹൗസ് ബോട്ടുകൾക്കും ശിക്കാര വള്ളങ്ങൾക്കും ചെറുതോടുകളിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ചെറിയ വള്ളമെടുക്കാൻ തീരുമാനിച്ചത്. കുറച്ചു ദൂരം കായലിലൂടെ മുന്നോട്ട് പോയതിനു ശേഷം ഒരു ചെറു തോട്ടിലേക്ക് കയറി. ഇരുവശങ്ങളിലും വീടുകൾ. ഓരോ വീടിനു മുൻപിലും തോടുകളിൽ വള്ളങ്ങൾ കിടപ്പുണ്ട്. ഇവിടുത്തെ ആളുകൾ നമ്മൾ ബൈക്കും കാറുമൊക്കെ ഉപയോഗിക്കുന്നത് പോലെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇത്തരം വള്ളങ്ങളാണ്. പോകുന്ന വഴിയിൽ ഇടയ്ക്കെല്ലാം താറാവുകളെയും കാണാം. കുട്ടനാട്ടിലെ താറാവ് കൂട്ടങ്ങൾ ഒരു സ്പെഷ്യൽ കാഴ്ചയാണല്ലോ. ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് താറാവ്. മുട്ടയ്ക്കും ഇറച്ചിക്കുമായാണ് ഇവർ താറാവിനെ വളർത്തുന്നത്. ഉൾവഴികളിലൂടെ അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് കുട്ടനാട്ടിലെ ഇപ്പോഴത്തെ പ്രധാന വില്ലൻ മുന്നിൽപ്പെട്ടത്. ഈ കാണുന്ന പോളയാണ് ആ വില്ലൻ. ചെറുവള്ളങ്ങളിലും മറ്റുമായി യാത്ര ചെയ്യാൻ ഈ പോള ഒരു തടസ്സമാണ്. മുന്നോട്ടുള്ള യാത്രയിൽ പലതവണ പോള തടസ്സമായി വന്നെങ്കിലും അതെല്ലാം കൈകൊണ്ടും പങ്കായം കൊണ്ടും മാറ്റി ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഉൾവഴിയിൽ നിന്നും വീണ്ടും കായലിലേക്ക് എത്തി. ഇവിടെയും പോള ധാരാളമായി നിറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെയുള്ളവർക്ക് വലിയൊരു ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ്. കായലിൽ എത്തിയതോടുകൂടി ധാരാളം ഹൗസ് ബോട്ടുകളും ശിക്കാര വള്ളങ്ങളും കാണാൻ തുടങ്ങി. നല്ല കാറ്റുള്ളതുകൊണ്ട് കായലിലൂടെ ചെറുവള്ളത്തിൽ യാത്ര ചെയ്യുന്നത് അല്പം റിസ്ക്കാണ്. അങ്ങനെ കുട്ടനാട്ടിലെ തോടുകളിലൂടെയും കായലിലൂടെയുമുള്ള യാത്ര കൈനഗരിയിൽ തന്നെ അവസാനിപ്പിച്ചു. ഈ വിശാലമായ പാടങ്ങൾ കുട്ടനാടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടിനൊപ്പം തന്നെ കുട്ടനാട്ടിലും നെല്ലുൽപ്പാദനം നടക്കുന്നുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ ഭൂരിഭാഗവും കർഷകരാണ്. വർഷത്തിൽ 2 തവണയാണ് സാധാരണയായി ഇവിടെ നെൽകൃഷി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും വരമ്പുകളിലിരിക്കുന്ന പക്ഷികളുമെല്ലാം മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ ഇപ്പോൾ പണിയുന്ന വീടുകളിൽ പലതും തൂണുകളിൽ പൊക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 വെള്ളപ്പൊക്കങ്ങൾ വലിയ നഷ്ടമാണ് കുട്ടനാട്ടിൽ ഉണ്ടാക്കിയത്. മിക്കവാറും എല്ലാ വർഷവും ഇവിടെ വെള്ളപ്പൊക്കമുണ്ടാകാറുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായാണ് വീട് ഇങ്ങനെ ഉയർത്തിപ്പണിയുന്നത്. വെള്ളപ്പൊക്കവും മടവീഴ്ചയും പോളശല്യവും എല്ലാം തന്നെ കുട്ടനാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ്. ഭക്ഷണം കഴിക്കാനായി ഫേമസ് ആയിട്ടുള്ള രാജപുരം ഷാപ്പിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ അവർ തന്നെ അയച്ച വള്ളത്തിലാണ് യാത്ര. അടുത്തുള്ള ഏതെങ്കിലും ബോട്ട് ജെട്ടിയിൽ നിന്ന് വിളിച്ചാൽ ഷാപ്പുകാർ തന്നെ വള്ളം നമുക്ക് ഏർപ്പാടാക്കി തരുന്നതാണ്. ചങ്ങനാശ്ശേരി AC റോഡ് വഴിയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ 40 ജെട്ടിയിൽ ചെന്ന് വള്ളത്തിൽ രാജപുരം ഷാപ്പിലേക്ക് പോകാം. ഇനി നിങ്ങൾ കോട്ടയം MC റോഡ് വഴിയാണ് വരുന്നതെങ്കിൽ ലിസിയു ജെട്ടിയിൽ ചെന്ന് വള്ളത്തിൽ പോകാം. അതുമല്ലെങ്കിൽ ലിസിയു ജെട്ടിക്ക് പുറകിലുള്ള ചിറയിലൂടെ നടന്നും രാജപുരം ഷാപ്പിലേക്ക് പോകാം. ഇതാണ് രാജപുരം ഷാപ്പ്. ഷാപ്പിന് മുന്നിൽ കാണുന്ന ഈ ഹൗസ് ബോട്ട് ഒരു റെസ്റ്റോറൻ്റ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഫാമിലിയുമായി വരുന്നവർക്ക് ഇവിടെ ഇരുന്ന് കായൽ കണ്ട് ഭക്ഷണം കഴിക്കാം. ഒരുപാട് വെറൈറ്റി ഭക്ഷണം കിട്ടും എന്നതാണ് ഈ ഷാപ്പിൻ്റെ പ്രത്യേകത. നേരെ കിച്ചണിലേക്ക് കയറി. ഓർഡർ അനുസരിച്ച് ഫ്രൈ ചെയ്യാനായി പലതരം മീനുകൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ വാളക്കറി, പോത്തുവറ, കാട ഫ്രൈ തുടങ്ങിയവയെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട്. ഈ തയ്യാറാക്കുന്നത് കൂന്തൽ അഥവാ കണവ റോസ്റ്റാണ്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഉലുവയും തേങ്ങാക്കൊത്തും ചേർത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉണക്കമുളക്, സവോള, അല്പം ഉപ്പ്, കറിവേപ്പില, തക്കാളി എന്നിവയിട്ട് വഴറ്റുന്നു. പിന്നീട് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ചേർത്ത് ഇളക്കിയ ശേഷം വേവിച്ചു വെച്ചിരുന്ന കൂന്തൽ ചേർക്കുന്നു. അവസാനമായി ഗരം മസാലയും ഏലക്കാപ്പൊടിയും മല്ലിയിലയും ചേർക്കുന്നു. ഷാപ്പിലെ കുക്കിംഗ് അങ്ങനെ കുറച്ചു നേരം കണ്ടുനിന്നു. പിന്നീട് ഭക്ഷണം കഴിക്കാനായി ഹൗസ് ബോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് കയറി. പോത്തുവറ, ഡെക്ക് റോസ്റ്റ്, മുയൽക്കറി, കൂന്തൽ റോസ്റ്റ്, പള്ളത്തി ഫ്രൈ, കപ്പ, കാച്ചിൽ, അപ്പം, വാളക്കറി, കരിമീൻ പൊള്ളിച്ചത്, മഞ്ഞക്കൂരിക്കറി തുടങ്ങിയ സ്പെഷ്യൽ ഷാപ്പ് വിഭവങ്ങളെല്ലാം മുന്നിലേക്കെത്തി.
അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഷാപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഈ പോകുന്ന ബോട്ട് കുട്ടനാട്ടുകാരുടെ ഒരു പ്രധാന ഗതാഗത മാർഗമാണ്. കുട്ടനാട്ടിലെ ജനങ്ങൾ ജോലിക്കും വ്യാപാര ആവശ്യങ്ങൾക്കും പഠിക്കാൻ പോകാനും ആശ്രയിക്കുന്നത് ഇത്തരം സർക്കാർ ബോട്ടുകളെയാണ്. KSRTC പോലെ മറ്റൊരു പൊതുഗതാഗത മാർഗം. വളരെ ചെറിയ തുകയാണ് ഇതിൽ യാത്ര ചെയ്യാൻ ആവശ്യമായി വരികയുള്ളൂ. എന്തായാലും അതിലൊന്ന് കയറാമെന്ന് ഞങ്ങളും തീരുമാനിച്ചു. ഷാപ്പിൽ നിന്നും തിരിച്ച് 40 ജെട്ടിയിലേക്കുള്ള യാത്ര അത്തരം ഒരു ബോട്ടിൽ തന്നെയാക്കി. 40 ജെട്ടിയിൽ നിന്നും കുട്ടനാടിന്റെ ഉൾവഴികളിലൂടെ കാറിൽ കുറച്ചു ദൂരം കൂടി മുന്നോട്ടു പോയി. വീതി കുറഞ്ഞ വഴിയാണെങ്കിലും മനോഹരമാണ് കായലിന് സൈഡിലൂടെയുള്ള ഈ യാത്ര. ഈ റോഡിലുള്ള പാലങ്ങളെല്ലാം തീരെ വീതി കുറഞ്ഞതാണ്. ഇത്തിരി റിസ്ക് എടുത്തിട്ടാണെങ്കിലും അതെല്ലാം കയറി മുന്നോട്ടു പോയി. ഈ കാണുന്നതാണ് ചുണ്ടൻ വള്ളം. വള്ളംകളി മത്സരത്തിലെ പ്രധാനിയാണ് ചുണ്ടൻ വള്ളങ്ങൾ. കേരളത്തിന്റെ സാംസ്കാരിക ചിഹ്നങ്ങളിൽ ഒന്നുകൂടിയാണ് ഇവ. ഇടയ്ക്ക് ഒരാൾ കായലിൽ വല വീശുന്നത് കണ്ടപ്പോൾ അവിടെ കാർ നിർത്തി. ചെറുവള്ളത്തിൽ നിന്നുള്ള വല വീശൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബാലൻസ് കുറഞ്ഞ ഇത്തരം വള്ളത്തിൽ നിന്നും ഇങ്ങനെ വല വീശാൻ നല്ല എക്സ്പീരിയൻസ് വേണം. ഒരു കൂട്ടം വയമ്പ് മീനുകൾ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. ഇരുവശങ്ങളിലും കണ്ണത്താ ദൂരത്തോളം പാടങ്ങളുള്ള കുട്ടനാട്ടിലൂടെയുള്ള യാത്ര മനോഹരമാണ്. വീണ്ടും മറ്റൊരു യാത്രാവിശേഷവുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.